നമ്മളിപ്പോൾ ഈ ഇൻഡസ്റ്റാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ആദ്യം നമ്മളൊരു പേപ്പർ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നേരെ നടുക്കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുവാണ്. ചോപ്പിൻ്റെ പുറത്താണ് ഇറക്കിക്കുക. രണ്ട് സൈഡും മടക്കിയിട്ട് ഇത് ഒന്നുകൂടെ മടക്കുക. ഇത് മടക്കി കഴിഞ്ഞ് ഇത് നേരെ പാതിയായിട്ട് മടക്കുക, ഇത് നേരെ നടുക്കിന്ന് മടക്കുക. ഇത്രയും മടക്കി കഴിഞ്ഞ് ഈ നടുക്കത്തെ ഒരു പാടില്ലേ, അവിടെ നിന്ന് ഈ സൈഡിൽ ഈ സൈഡ് ഒന്നുകൂടെ മടക്കുക. ഇത് പിന്നെ ഒന്നുകൂടെ അടുത്ത സൈഡും മടക്കുക. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ മടക്ക ഉണ്ടല്ലേ, ഈ മടക്ക അതിലോട്ട് ഇത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക. പുറത്തു നിന്ന് അകത്തോട്ട് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് അകത്തോട്ട് മടക്കുക. അകത്തോട്ട് മടക്കുക. ഇനി ഇത് ഈ ബാക്കിലോട്ട് തിരിച്ചിട്ട് ഈ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ഭാഗത്തോട്ട് മടക്കുക. ഇനി ഈ ടോപ്പ് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റായിട്ട് മറക്കിയിട്ട് ഈ സൈഡ് അവിടത്തോട്ട് കുറച്ചുകൂടി ഷാർപ്പായിട്ട് ഒന്ന് മടക്കുക, ബെൻഡ് ചെയ്യുക. ഇനി അടുത്ത സൈഡ് എടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി എൻ്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡ് ജസ്റ്റ് ഒന്ന് നേർന്നിട്ട് തന്നെ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ നാലെണ്ണം ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് അകത്തോണ്ട് ബെൻഡ് ചെയ്യുക. നാലെണ്ണം നാലും നാല് സൈഡിലോട്ട് വയ്ക്കുക. അത് അവത്തോട്ട് വെക്കുന്ന ഒന്നുകൂടെ കാണിക്കാം. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇത് കുറച്ച് നല്ല കുറച്ച് ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഗ്ലൂ ചെയ്ത് വെച്ചാലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിയ എളുപ്പം ഗ്ലൂ ചെയ്യുന്നതായിരിക്കും. പക്ഷെ കാണാൻ കുറച്ചുകൂടെ ഭംഗി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോന്ന് എടുക്കുക. അവത്തോട്ട് ബെൻഡ് ചെയ്യുക. Thank you.
ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല രസമാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇത് ഡെക്കറേഷൻ ആയിട്ട് ഉപയോഗിക്കാം. ഇതിന് ലൈക്ക് ഒരു ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ട് താഴോട്ട് മിറർ പോലെയോ ഡ്രീം ക്യാച്ചർ പോലെയൊക്കെ ഉപയോഗിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതുപോലത്തെ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യണമെങ്കിൽ പറയാം. അപ്പോൾ ചേച്ചി ബൈ.